السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. فقد قال رسول الله صلى الله عليه وسلم: عليكم بسنتي وسنة الخلفاء الراشدين المهديين، تمسكوا بها وعلوا عليها بالنواجذ. والصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلتي حيلتي أدركني. أبي ونيرايا سيد سهيل ثقاف تمل برغلي، ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ, മറ്റ് സയ്യിദുമാർ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, മറ്റ് സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് സയ്യിദുന സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഹറവും സലാമത്താക്കി തെരുമാറാകട്ടെ. ഇരു ലോക വിജയികളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന ആദർശ സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട പേരൂർസ്താദ് നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുകയാണ്. ഉറൂസ് എന്ന് പറയുമ്പോൾ അത് സ്വാലിഹ്യങ്ങളുടെ, ഔലിയാക്കന്മാരുടെ വഫാത്തിനോടനുബന്ധിച്ച് വർഷത്തിലൊരിക്കൽ, അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ നടത്തുന്ന ഒരു അനുസ്മരണ പരിപാടിയാണ്. ഇബാദത്ത് അമ്പിയാക്കന്മാരുടെ സ്മരണ, അവരെ ഓർക്കൽ, അവരെ പറ്റി പരാമർശം നടത്തൽ, അതെ ഇബാദത്താണ്. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, അങ്ങനെ തുടങ്ങി സൂറത്ത് യൂസുഫ്, ഒരുപാട് പ്രവാചകന്മാരുടെ പേരിൽ സൂറത്തുകൾ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്ലാമിന്റെയും ഈസാ നബി അലൈഹി സ്ലാമിന്റെയും തുടങ്ങി 25 പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. ദിക്റുൽ അംബിയായ ഇബാദത്ത്, അംബിയാക്കന്മാരെ അവരെ പരാമർശിക്കൽ, അവരെ പറയൽ, അത് ഇബാദത്താണ്, ആരാധനയാണ്. സൂറത്ത് യൂസുഫ് സൂറത്ത് എടുത്ത് നോക്കിയാൽ അതിന്റെ ആദ്യാവസാനം മുഴുവനും അത് ഒരു ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ഒരു അക്ഷരം ഒരാൾ ഉച്ചരിച്ചാൽ അവർക്ക് 10 ഹസനാത്തുകൾ ലഭിക്കുന്നു. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്. പരിശുദ്ധ ഖുർആനിലുള്ള അലിഫ് ലാം മീം അത് ഒരു ഹർഫ് അല്ല, ബൽ അലിഫുൻ ഹർഫുൻ വ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ മൂന്ന് അക്ഷരങ്ങളുണ്ട്.
അവർക്ക് 30 ഹസനാത്തുകൾ ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂറത്ത് യൂസുഫ് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ മുഴുവനും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചു. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിന്തുടർന്ന അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്നേഹിച്ച സുലൈഖ ബീവിനെ പറ്റിയും തന്റെ പിതാമഹനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും തന്റെ സഹോദരന്മാരെ സംബന്ധിച്ചും ഒക്കെയുള്ള ചരിത്രമാണ് ഖുർആനിൽ പറയുന്നത്. യൂസുഫ് സൂറത്തിൽ ഇവിടെ ഓരോ അലിഫ് ലാം മീം എന്ന് പറയുന്ന അക്ഷരം പോലും ഒഴിവല്ലാതിരിക്കുമ്പോൾ ഇത് മുഴുവനും ഹസനാത്തുകൾ ലഭിക്കുന്ന കാര്യമാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തുൻ, അംബിയാക്കന്മാരെ ഖുർആനിന്റെ പുറത്ത്, ഇത് ഖുർആൻ ഓതുമ്പോഴാണ്, ഖുർആനിന്റെ പുറത്താണെങ്കിലും അവരെ സംബന്ധിച്ചുള്ള പരാമർശം അത് ഇബാദത്താണ്, ആരാധനയാണ്. ദിക്റു സ്വാലിഹീന, മഹാനായ സയ്യിദ് ഉമർ അൽ ഫാറൂഖ് തങ്ങളെ പോലെയുള്ള സാലിഹീങ്ങളെ സംബന്ധിച്ച് നല്ല മനുഷ്യന്മാരെ സംബന്ധിച്ചുള്ള പരാമർശം അത് കഫാരത്തും ദോഷം ഉറപ്പിക്കുന്ന കാര്യമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ സഭയിൽ വന്നിരിക്കുന്നത്? ഒരു വയലു കളിക്കൽ മാത്രമല്ല, ഇത് നമ്മുടെ ദോഷം പൊറിപ്പിക്കുന്ന കാര്യമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒമാ യന്തിഖു അനിൽ ഹവാ ഇൻ വഇല്ലാ വഹീ യുഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തന്നിഷ്ടപ്രകാരം പറയുന്നതല്ല, അത് മുഴുവനും അള്ളാഹുവിന്റെ ഓർഡറാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ് സ്വാലിഹീങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം. അതിനു വേണ്ടി സദസ് ഒരുമിച്ചു കൂട്ടലും അവിടെ പോയി ഇരിക്കലും അത് കേൾക്കലും നമ്മളെ ദോഷം പൊറിപ്പിക്കുന്ന കാര്യമാണ്, തൗബയാണ്. അതാണ് നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. കഫാരത്ത് എന്ന് പറഞ്ഞാൽ ദോഷം പൊറിപ്പിക്കുന്നത്, അത് തൗബയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അതൊക്കെ പൊറിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഈ ഉറൂസിന്റെ വേദി. പരിശുദ്ധമായ അഖിലു സുന്നത്ത് വൽ ജമാഅത്ത്, ഈ ആദർശം ലോകത്ത് ഇന്നോ ഇന്നലെയോ അല്ല, ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പഠിപ്പിച്ച കാലം മുതൽ തന്നെ അത് നടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷാവർഷങ്ങളിൽ ആടിനെ അറുത്ത് ദാനധർമ്മങ്ങൾ നടത്താറുണ്ടായിരുന്നു. മാംസം ഖദീജ ബീവിയുടെ സഹോദരിമാർക്ക്, സുഹൃത്തുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തയച്ചിരുന്നു. ഖദീജ ബീവിയോടുള്ള ആ മഹബത്ത് കൊണ്ട്, അതൊരു ഉറൂസാണ്, ദാനധർമ്മം, ഇറച്ചി ധർമ്മം ചെയ്യല്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അങ്ങനെ നമ്മുടെ പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏതേത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും 100% പരിശുദ്ധമായ ഖുർആനും ഹദീസിനും അടിസ്ഥാനമായിട്ടല്ലാതെ ഇന്നത്തെ ബിദഅികൾ പറയുന്നത് പോലെ, അവർക്ക് തോന്നുന്നത് പോലെ, അവർ മദ്ഹബ് ഇജ്തിഹാദും തഖ്രീദും ബിദഅത്താണെന്ന് പറയും. എന്നാൽ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും തുടങ്ങിയുള്ള എല്ലാ ബിദഅത്തുകാരും ഓരോ മുജ്തഹിദുകളാണ്. സ്വയം അവരവർ തോന്നിയതുപോലെ അവർ ഹദീസിനെയും ഖുർആനിനെയും വ്യാഖ്യാനിക്കുകയാണ്, ശരീഅത്തിൽ മസ്അലകൾ പറയുകയാണ്. അതേ അവസരത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മെല്ലാവരും വിശ്വസിക്കുന്നത് ഇജ്തിഹാദിന്റെ കവാടം അതെന്നോ അടക്കപ്പെട്ടു പോയിട്ടുണ്ട്. മുജ്തഹിദുകൾക്കുള്ള യോഗ്യതയുള്ള പണ്ഡിതന്മാർ പിൽക്കാലത്തുണ്ടായിട്ടില്ല, ഇനി ഒരു കാരണവശാലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് കഴിഞ്ഞ കാല പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ നാലാൽ ഒരു മദ്ഹബ് ഇജ്തിഹാദ് നിർബന്ധമാണ്, ആ തഖ്ലീദ് നിർബന്ധമാണ്. ഇജ്തിഹാദിനുള്ള കവാടം അടക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മദ്ഹബ് അനുസരിച്ച് ജീവിക്കലല്ലാതെ കുറച്ച് ഹദീസിൽ നിന്നെടുക്കുക, കുറെ ആയത്തിൽ നിന്നെടുക്കുക, ഇങ്ങനെയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ചിലയാൾ പറയും പരിശുദ്ധ ഖുർആനിലുള്ളത് 3 വക്കത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയും. കാരണം അവനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അവന് ശൈത്താൻ തോന്നിപ്പിച്ചു
ഇത്രയല്ലേ കാണുന്നുള്ളു ഖുർആനില്? തർഫൈ നഹാർ എന്ന് പറഞ്ഞാൽ ഒരു പകലിന്റെ രണ്ട് തർഫ്, അപ്പൊ സുബഹും മഗ്‌രിബും രണ്ട് നിസ്കാരം. വസുലഫ മിനൽ ലൈലി, രാത്രിയിൽ കുറച്ച് പയേശ. അല്ലാതെ ളുഹുർ അസറിന് ഇവിടെ തെളിവ് കാണൂല. അപ്പൊ അഞ്ചു വക്ത നിസ്കാരം ഖുർആനില് കാണൂല. വേണമെങ്കിൽ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി വന്ന്, പണ്ട് പെരിന്തൽമണ്ണയിൽ പ്രസംഗിച്ച ഒരു മുസ്ലിയാർ വന്ന് അവിടെ പ്രസംഗിച്ചു, ജനങ്ങളെ അവിടെ മൂന്ന് വക്ത നിസ്കാരം ഉണ്ട്, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ഒരു ഖണ്ഡന പ്രസംഗമാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങോട്ട് വരും, വൈരുലിൽ മുസല്ലിയിൽ, ഇവിടെ ഒരു വക്ത നിസ്കാരവും ഇല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്നവർക്കാണ് ഒരു എന്ന് പറയുന്ന നരകം. ഇവിടെ ഒരു വക്ത നിസ്കാരം ഇല്ല, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. വേണമെങ്കിൽ അങ്ങനെയും വാദിക്കാം. അത് ആ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ഒരു വക്ത നിസ്കാരം ഇല്ല എന്ന് വാദിക്കുന്നവർക്കും ഖുർആൻ തെളിവുണ്ടാകും. അങ്ങനെ നോക്കിയാൽ നിസ്കാരം എത്ര വക്താണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഖുർആനും കൊണ്ട് ഒന്നും എങ്ങനെയാണെന്ന് തെളിയിക്കാനും കഴിയില്ല. ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ഈ ആദർശത്തിനും ഈ കർമ്മങ്ങൾക്കും തെളിവായി ഉദ്ധരിക്കാൻ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. അതേ അവസരത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിച്ച മാന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലൂടെയാണോ ജീവിച്ചത് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു, സല്ലു കമാ റായിതുമൂനി ഉസല്ലി, നിങ്ങൾ എന്നെ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിസ്കരിക്കണം. ഹുദു അന്നി മനാസിക്കക്കും, ഹജ്ജ് ഞാൻ എങ്ങനെയാണോ ചെയ്തത് അത് നിങ്ങൾ ശരിക്കും കണ്ടുപഠിക്കണം, അതനുസരിച്ച് അതുപോലെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടതാരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബിൻ കറമല്ലാഹു ജഹു തങ്ങൾ, അവരൊക്കെ കണ്ട്. അത് പിൽക്കാലത്ത് താബിഈങ്ങൾ കണ്ടു, താബിഈ താബിഈങ്ങൾ കണ്ടു. അല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ കാണാൻ ഒരിക്കലും നമുക്ക് അവസരമുണ്ടായിട്ടില്ല. നബി തങ്ങളിൽ നിന്ന് നേരിട്ട് നമുക്ക് കാണാനും കഴിയില്ല. പരിശുദ്ധ ഖുർആൻ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഇന്ന് കാണുന്നത് പോലെ മുസാഫ് രൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളുടെ കാലത്ത് ഖുർആൻ ഉണ്ടായിരുന്നില്ല. അന്ന് സഹാബത്തൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എല്ലിന് കഷ്ണങ്ങളിലും അതുപോലെ തന്നെ മിനുസമുള്ള കല്ലിന്റെ കഷ്ണങ്ങളിലൊക്കെ എഴുതി അങ്ങനെ സൂക്ഷിച്ചിരുന്നു. അതൊരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ മഹാനവരുടെ കാലത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഈ മുസാഫും ബിദ്അത്താകേണ്ടി വരും. ഒറിജിനൽ ഖുർആൻ തന്നെ ലോകത്തില്ല എന്ന് പറയേണ്ടി വരും ബിദ്അത്തുകളെ വാദം അംഗീകരിച്ചാൽ. അപ്പോൾ നാം സ്വീകരിക്കുന്നത് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അതേ പ്രകാരം ഇവിടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് കാണിച്ചു തന്നത് സഹാബത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. സഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ കണ്ടു, താബിഈങ്ങളിൽ നിന്ന് താബിഈ താബിഈങ്ങൾ കണ്ടു. പിൽക്കാലത്ത് ഇതിൽ മായങ്ങൾ കലരുകയും അതുപോലെ തന്നെ റിപ്പോർട്ടുകളിൽ ഏറ്റവ്യത്യാസങ്ങളൊക്കെ വരുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ മുജിത്തഹിദുകളായി ഇമാമിങ്ങൾ കർമ്മശാസ്ത്രങ്ങൾ മുഴുവനും നാല് മദ്ഹബിലായി ക്രോഡീകരിച്ചു വെച്ചു. ഷാഫി, ഹനഫി, അംബലി, മാലിക്. അതല്ലാതെ ചില ആൾക്കാർ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് പൂർണ്ണമായും നിലവിലില്ല, സർവാംഗീകൃതമായി ഇവിടെ അംഗീകരിക്കപ്പെട്ടില്ല. പണ്ഡിതന്മാരുടെ ഇടയിൽ അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് അത് ഇന്ന് നിലനിൽക്കുന്നില്ല. നാല് മദ്ഹബ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര രംഗത്ത് നാലാലൊരു മദ്ഹബ് വിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അതുകൊണ്ട് കർമ്മരംഗത്ത് നാലാലൊരു മദ്ഹബും വിശ്വാസരംഗത്തെ അശ്ശരി മാതുരിദി ഈ രണ്ടാലൊരു മദ്ഹബും സ്വീകരിക്കാതെ ഒരു മുസ്ലിമിന് ജീവിച്ച് ആക്കിബത്ത് നന്നായി മരിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ബിദഈകളോട് പലരും മസ്അല ചോദിക്കാറുണ്ട്. റമദാനില് നോമ്പിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, അത്തായ തബയ്യനലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദ്, കറുത്ത നൂലും വെറുത്ത നൂലും വേർതിരിച്ചറിയുന്നത് വരെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് നൂല് നമ്മുടെ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് അങ്ങനെ നോക്കിയിട്ട് ഇത് വേർതിരിച്ചറിയുന്നോ എന്ന് നോക്കിയിട്ട് പോയാൽ എപ്പോഴാണ് ഏതുവരെയാണ് അത്തായം കഴിക്കുക എന്നുള്ളതായിരിക്കെങ്കിലും നിശ്ചയിക്കാൻ സാധിക്കുമോ? പണ്ഡിതന്മാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ സഹാബത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഹൈത്തുൽ അബിയദ് അത് ഫജർ സാദിഖാണ്, പകലാണ്. ഹൈത്തുൽ അസ്വദ് രാത്രിയാണ്, രാത്രിയും പകലും വേർതിരിക്കുന്നത് വേർതിരിയുന്നത് വരെ, ഫജർ സാദിഖ് വരെ, അതായത് സുബഹിന്റെ അല്പം മുമ്പ് വരെ ഭക്ഷണം കഴിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലൊരു ചോദ്യം, ഏതുവരെ അത്തായം കഴിക്കാം? അപ്പോ പ്രഭാതം വരെ. ഈ പ്രഭാതം എന്നുള്ള മലയാള അർത്ഥത്തിന്റെ ചിലപ്പോ സൂര്യൻ ഉദിക്കുന്നവരെ തിന്നാം. ഇതേ ഒരു മസലിയാണ്. അതുപോലെ തന്നെ മറ്റൊരാളോടൊന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ആയിരിക്കാം. ഈ പുളിക്കൽ മദീനത്തിലും കോളേജിൽ നിന്നോ മറ്റോ വഹാബികളെ കോളേജിൽ നിന്ന് പഠിച്ച ഒരു മൗലവി നിസ്കരിക്കുമ്പോൾ തല പോലും മറക്കൂല, ഒരതുപോലും വിധേയത്ത തലമറക്കൽ പോലും. അങ്ങനത്തെ മൗലവി പറയുന്നത് ഫത്വ ചോദിച്ചാൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ അവിടെ മാസികകളൊക്കെ എടുത്തു നോക്കിയാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ആയിരിക്കാം. ഈ കോന്തനിക്ക് മനസ്സിലായത് ദീനിന്റെ തെളിവാകുമോ? അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇത് ഒരു ഉളുവിന്റെ മസാല ചോദിച്ചാലും ഉളുവ് അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ മസാല ചോദിച്ചാലും ഒക്കെ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ, അതുപോലെ തലാഖിന്റെ എല്ലാ മസാലകൾ അവരോട് ചോദിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിന് അടിസ്ഥാനപരമായി ഒരു തെളിവും അവർ പറയില്ല, പറയാൻ അവരെടുത്തില്ല. കാരണം എന്തുകൊണ്ട്? മതബൊന്നും അവർ അംഗീകരിക്കുകയില്ല. അപ്പോൾ ഈ മൗലവിമാരെ അംഗീകരിക്കലാണോ നല്ലത്? അതല്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നെഞ്ഞൂക്കുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ, സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങളൊക്കെ പോലെയൊക്കെയുള്ള വലിയ ഒരു എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാർ ഏകോപിച്ചുകൊണ്ട് സമ്മതിച്ച പൂർവകാല അയ്മത്ത് മുജ്തഹിദീങ്ങളെയാണോ നമ്മൾ അംഗീകരിക്കേണ്ടത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ എടുത്തു നോക്കിയാൽ ഇത് മുഴുവനും നമ്മൾ സലഫ് സാലിഹീങ്ങളെ അംഗീകരിച്ചു കൊണ്ടല്ലാതെ തന്നിഷ്ട പ്രകാരമുള്ള ഒരു റിവായത്തോ ഒരു റിപ്പോർട്ടോ ഒരു ഫത്വയോ നമ്മളിൽ കാണുകയില്ല. സാഹചര്യം അനുസരിച്ച് അപ്പോൾ വേണ്ടുന്നത് പോലെ മസല പറയുന്ന ഒരു സംവിധാനം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇസ്ലാം മതത്തിനൊക്കെ തന്നെ നിലനിൽപ്പുണ്ടാവൂല, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലോ വിശ്വാസത്തിലോ എന്തെങ്കിലും സംശയിക്കേണ്ട ഒരു വഴിയും നമുക്കില്ല. അതൊക്കെ വളരെ വ്യക്തമായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉമാരപ്പെട്ട സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി നവറല്ലാഹു മർക്കദ മഹാനവർകൾ ആശയം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മദ്ഹറു സഖാ മദ്ഹറു നൂർ താരിമി എന്ന് പറയുന്ന ഈ സ്ഥാപനം മഹാനവർകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനം നിലനിൽക്കുക എന്നുള്ളത് അത് ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ സ്ഥാപനം നിലനിൽക്കൽ അത് ദീനിന്റെ നിലനിൽപ്പാണ്. അതുകൊണ്ട് എല്ലാവരും മഹാനവർകൾ ഇവിടെ വന്ന് കിടക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതും ഈ സ്ഥാപനത്തിലുള്ള കുട്ടികളുടെ പഠനം അത് അവരുടെ ഓത്ത് അതെനിക്ക് ആസ്വദിച്ചു കൊണ്ടിരിക്കണം, അതുപോലെ തന്നെ എന്റെ കാരണം കൊണ്ട് ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം നിലനിൽക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും മുസ്ലിം ബഹുജനങ്ങളിൽ നിന്നുണ്ടാകണം. ഉമാരപ്പെട്ട പരിശുദ്ധമായ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് രൂപീകൃതമാകുന്നത് അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനും വിജയികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നിയോജന സംഘമായെങ്കിലും SSF ആണെങ്കിലും ഇന്ന് ഇതിന്റെ ഒക്കെ മേലോട്ടം വഹിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് ആണെങ്കിലും ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ആദർശ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഈ രംഗത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി സംഘടനയുടെ പിന്നിൽ നിലനിന്നുകൊണ്ട് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഹകരിക്കണം. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതുവരെ സമസ്തയുടെ മുഷാവറ മെമ്പറും അതുപോലെ തന്നെ സമസ്ത കേരള സുന്നി വചന സംഘത്തിന്റെ സംസ്ഥാന ട്രഷററുമൊക്കെ ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ മദദ് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല നാഫിയാ ഇൽമ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ദീനിന്റെ ഹാദിമീങ്ങളായി ജീവിച്ച് ആക്കിബത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇഹ്ദിന സ്വിറാത്തൽ മുസ്തഖീം സ്വിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് വാഖിർ ദഅവാന.